തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരജോഡിയായ നയൻതാരയും വിഘ്നേശ്വനും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പുകളും ഫോട്ടോകളുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ആദ്യം കുറിപ്പുമായി എത്തിയത് വിഘ്നേശ്വനായിരുന്നു. ലഭിച്ച നൂറുകണക്കിന് അടികൾക്കിടയിലും ദശലക്ഷക്കണക്കിന് ചവിട്ടുകൾക്കിടയിലും കഠിനമായിരുന്നു. 2023 എന്നെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ രണ്ട് ആൺകുട്ടികളുടെയും എൻ്റെ ഭാര്യയുടെയും നിരുപാധികമായ സ്നേഹമാണ്. ഈ ആൺകുട്ടികളുടെ ചിരിയുടെ ശബ്ദം സംഗീതമായതിനാൽ അവർ വീടിനെ സ്നേഹവും പോസിറ്റിവിറ്റിയും കൊണ്ട് നിറച്ചു. അങ്ങനെ പുരോഗമിക്കാനും എൻ്റെ അഭിലാഷ ലക്ഷ്യങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യാനും എല്ലാ ഊർജവും എനിക്ക് ലഭിച്ചു. ഏത് സാഹചര്യത്തിലും കൈതരാൻ കൈപ്പിടി അളവിൽ ആളുകൾ ഉള്ളതാണ് അഴക്. ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സാധ്യമാക്കാൻ സഹായിച്ചതിന് എൻ്റെ ടീമിനും സുഹൃത്തുക്കൾക്കും നന്ദി. ഹാപ്പി ന്യൂ ഇയർ സുഹൃത്തുക്കളെ എന്നാണ് വിഘ്നേശ്വൻ കുറിച്ചത്. ഒപ്പം മക്കൾക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള ചിത്രങ്ങളും വിഘ്നേശ്വൻ പങ്കിട്ടു. രത്തമാരെ എന്ന വിക്കി തന്നെ എഴുതിയ ജയിലറിലെ പാട്ടിൻ്റെ അകമ്പടിയോടെയാണ് ഫോട്ടോകൾ താരം പങ്കിട്ടത്. 2023 സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ് രത്തമാരെ സോങ് എന്നും വിക്കി കുറിച്ചു. എപ്പോഴും ഇൻസ്റ്റ പോസ്റ്റുകൾക്ക് രത്തമാരെ സോങ് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ ആരാധകർ വിഘ്നേഷിനെ പരിഹസിക്കാറുണ്ട്. അതിനുള്ള മറുപടി കൂടിയാണ് പുതുവത്സര പോസ്റ്റിൽ വിഘ്നേഷ് നൽകിയത്. ഭർത്താവിന് പിന്നാലെ ഭാര്യ നയൻതാരയും ആരാധകർക്ക് പുതുവത്സരാശംസകൾ നേർന്നെത്തി. ഈ വർഷം എല്ലാവർക്കും ഒരുപാട് സ്നേഹഭാഗ്യങ്ങളും സന്തോഷവും നൽകട്ടെ. 2024 ആശംസകൾ എന്നാണ് നയൻതാര കുറിച്ചത്. ഒപ്പം വിക്കിയെപ്പോലെ ഇതുവരെ പങ്കുവെക്കാത്ത ചില കുടുംബചിത്രങ്ങളും നയൻതാര പങ്കിട്ടു. അജിത്തുമായി ഒരു സിനിമ പ്ലാൻ ചെയ്തെങ്കിലും വിഘ്നേഷിന് ആ സിനിമയിൽ നിന്നും പിന്മാറേണ്ടി വന്നിരുന്നു. ഇപ്പോൾ താരം ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ്. ലവ് ടുഡേ ഹീറോ പ്രദീപ് രംഗനാഥനാണ് ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സിനിമയിലെ നായകൻ. അതേസമയം വിക്കിയുടെയും നയൻതാരയുടെയും ക്രിസ്മസ് കൊച്ചിയിലായിരുന്നു. നയൻതാരയുടെ കുടുംബം കൊച്ചിയിലാണ് താമസം. എല്ലാ ക്രിസ്മസിനും കുടുംബസമേതം കൊച്ചിയിലേക്ക് നയൻതാര എത്താറുണ്ട്. മക്കൾക്ക് ഒരു വയസ്സ് പൂർത്തിയായ ശേഷമുള്ള ആദ്യ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വിക്കിക്കും നയൻസിനും ഇത്തവണത്തെ ക്രിസ്മസ് നന്നായി ആഘോഷിക്കാനും സാധിച്ചു.